ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് എന്താണ് ഗാന്ധിജിയുടെ സന്ദേശമെന്നും എന്തിനാണ് നാം ഇന്ന് ഗാന്ധിജിയെ അനുസ്മരിക്കുന്നതെന്നും നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപായി എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. മാന്യ സദസ്സിന് വന്ദനം. ഒക്ടോബർ 2 ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. ഈ സുദിനം നാം എല്ലാ വർഷവും ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു. പുസ്തകങ്ങൾ വായിച്ചും ക്ലാസ്സിൽ കേട്ടുമാണ് നമുക്ക് ഗാന്ധിജിയെ പരിചയം. ഗാന്ധി ജയന്തി ദിനത്തിൽ നാം ആ മഹാത്മാവിനെ കൂടുതലായി അറിയുന്നു. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് ഗാന്ധിജി. ഒടുവിൽ രാജ്യത്തിനായി ജീവൻ അർപ്പിക്കുകയും ചെയ്തു. വിദേശികളുടെ ആധിപത്യത്തിൽ നിന്ന് നമുക്ക് സ്വതന്ത്രം നേടിത്തരാൻ സുദീർഘമായ സമരം നയിച്ച ധീരനായ ദേശാഭിമാനിയാണ് ഗാന്ധിജി. ഗാന്ധിജി ഒരിക്കലും അധികാരത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നില്ല. ഈശ്വരഭക്തിയും മനുഷ്യസ്നേഹവും അദ്ദേഹത്തിൽ സമ്മേളിച്ചിരുന്നു. ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയും അദ്ദേഹം പുലർത്തിപ്പോന്നു. ദുർഗുണങ്ങളെ പരമാവധി അകറ്റി നിർത്താനും സൽഗുണങ്ങളെ കൂടുതലായി വളർത്തുവാനും ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ചിരുന്നു. സമരങ്ങൾ അനവധി ലോകത്ത് നടന്നിട്ടുണ്ട്. ഒത്തിരി സമര നായകരുമുണ്ട്. എന്നാൽ ഗാന്ധിജി അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. ഇന്ത്യൻ സ്വതന്ത്ര സമരവും വ്യത്യസ്തമായിരുന്നു. കാരണം അക്രമരഹിതമായ സമരത്തിനാണ് അദ്ദേഹം രൂപം കൊടുത്തത്. ആയുധമെടുക്കാതെ പോരാടുക, സത്യവും ധർമ്മവും നീതിയുമൊക്കെ ഉയർത്തിപ്പിടിക്കുക. ഒടുവിൽ ആ പോരാട്ടം വിജയിച്ചുവെന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യമായി. ഗാന്ധിജി ചെറുപ്പം മുതൽ പാലിച്ചിരുന്ന സത്യവും ധർമ്മവുമൊക്കെ വളരും തോറും അദ്ദേഹത്തിൽ വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന പുസ്തകത്തിൽ ഗാന്ധിജിയുടെ ജീവിതത്തിലെ പല അനർഘ സംഭവങ്ങളെയും പറ്റി വിവരിക്കുന്നുണ്ട്. വ്യക്തിയും കുടുംബവും സമൂഹവും നന്നാകണം, എന്നാലേ രാജ്യം ഭദ്രമാവുകയുള്ളൂ എന്നദ്ദേഹം പഠിപ്പിച്ചു. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉൾപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ച് ഗാന്ധിജിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ഒരാൾ വിദ്യാഭ്യാസം നേടുന്നത് കൊണ്ട് അയാൾക്ക് സർവവിധമായ വികസനവും വളർച്ചയും ഉണ്ടാകണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു. അക്ഷരം പഠിച്ചവർ അക്ഷരമറിയാത്തവരെ പഠിപ്പിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയുടെ ഒരു വലിയ ശാപമായ മദ്യപാനം കർശനമായി നിരോധിക്കാൻ ആഗ്രഹിച്ച ആളാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. ജാതിമത വൈര്യങ്ങൾ മറന്ന് ഒരുമയോടെ ജീവിക്കാൻ പറഞ്ഞ അദ്ദേഹം വർഗീയ ലഹളകളുടെ കാലത്ത് നവഗലികയിലും മറ്റു നടത്തിയ സമാധാന ശ്രമങ്ങൾ ഇന്ത്യ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമാണ്. ഗാന്ധിജിയുടെ ലേഖനങ്ങളും പ്രസംഗങ്ങളും സമാഹരിച്ചുകൊണ്ടുള്ള ഗാന്ധി സാഹിത്യം വരെ ഇന്നുണ്ട്. ഇതെല്ലാം പഠിക്കുമ്പോൾ ലോകാരാധ്യനായ ഒരു മനുഷ്യസ്നേഹിയായി നമുക്ക് ഗാന്ധിജിയിൽ കാണാൻ കഴിയും. ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് എന്നു പറഞ്ഞ അദ്ദേഹം ഗ്രാമീണ വികസനത്തിന് ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വച്ചു. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ കഴിയുന്ന അനേകം പേർ ലോകത്തില്ല. എന്നാൽ ഗാന്ധിജിക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. ഈ ഗാന്ധിജയന്തി ദിനത്തിൽ നമുക്ക് ഗാന്ധിജി കാട്ടിത്തന്ന മാർഗത്തിലൂടെ മുന്നേറുമെന്ന് പ്രതിജ്ഞയെടുക്കാം.